നമസ്കാരം നിലവിൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങിക്കുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് അക്ഷയ സെൻറ്ററിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അറിയിപ്പിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ബയോമെട്രിക് മത്സരം ജൂൺ മുപ്പതിനുള്ളിൽ ചെയ്യണമെന്ന് സർക്കാരിന്റെ ഉത്തരവ് നേരത്തെ തന്നെ വന്നിരുന്നു എന്നാൽ ബയോമെട്രിക് മസ്തറിംഗ് അക്ഷയ സെന്ററിലൂടെ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റ് കോമൺ സർവീസ് സെന്റർ വഴിയും ഓപ്പൺ പോർട്ടൽ വഴിയും ബയോമെട്രിക് മസ്തറിംഗ് നടത്താനുള്ള അവസരം അവസരമൊരുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം സ്വദേശി നൽകിയ ഹർജി മെയ് മാസം പന്ത്രണ്ടാം തീയതി വരെ താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലികമായി ബയോമെട്രിക് മസ്തറിംഗ് നിർത്തിവെച്ച സാഹചര്യമാണ് നിലവിലുള്ളത് അക്ഷയ സെന്ററുകൾക്ക് മാത്രമാണ് ജീവനരേഖ പോർട്ടൽ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് അവകാശം സർക്കാർ നൽകിയിട്ടുള്ളത് മറ്റ് കോമൺ സർവീസ് സെന്ററുകൾക്ക് ജീവൻ രേഖാ പോർട്ടലിൽ കയറി ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ ചില കോമൺ സർവീസ് സെന്ററുകൾ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് ഒരു നിശ്ചിത തുക വാങ്ങിച്ച് പെൻഷൻ മസ്തറിംഗ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പെൻഷൻ മസ്തറിംഗ് പൂർണ്ണമാവുകയില്ല അക്ഷയ സെന്റർ വഴി മാത്രമേ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ മസ്തറിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം പെൻഷൻ ഗുണഭോക്താക്കളുടെ ബയോമെട്രിക് മസ്തറിംഗ് ചെയ്യുന്നതിന് ജീവൻ രേഖാ പോർട്ടലിലേക്ക് അക്ഷയ സെന്ററുകൾ വഴി മാത്രമേ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ മറ്റ് സർവീസ് സെന്ററുകൾ വഴി മസ്റ്ററിംഗ് ചെയ്ത് വഞ്ചിതരാകാതിരിക്കുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്